أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. مختصر المعاني مفتي التامة سبقه. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. ويجعل غير المنكر كالمنكر. إني بريان بوغنود منكر اللات ആളെ മൂക്കിറിനെ പോലെയാക്കി മാറ്റും. സംഗതി അയാൾ വിഷയം നിഷേധിക്കുന്നൊന്നുമില്ല, സെയ്ദ് ഖായിമാണ് എന്നതിനെ അയാൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അയാളെ സാധാരണ മുങ്കിറായ പോലെ ആക്കും. ഇന്ന സെയ്ദൻ ഖായിമുൻ എന്ന് തൈക്കിൽ കൊടുത്തങ്ങ് പറയും. അതവ യുജ്അലു ആക്കപ്പെടും ഗൈറുൽ മുങ്കിരി മുങ്കിറല്ലാത്ത നിഷേധിയല്ലാത്ത ആളെ കൽ മുങ്കിരി നിഷേധിയെ പോലെയാക്കും. എപ്പോഴാണതാക്കുക? ഇദാ ലാഹ അലൈഹി ഷൈഉ മിൻ അമാറാത്തിൽ ഇൻകാരീന. മത്തനത ഇൻകാറിൻ്റെ നിഷേധത്തിൻ്റെ അടയാളങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും ഒരു വസ്തു അദ്ദേഹത്തിൻ്റെ മേൽ വെളിവായാൽ. ഇതാണ് ഈ സന്ദർഭത്തിലാണ് മുങ്കിറല്ലാത്ത ആളെ മുങ്കിറാക്കി മാറ്റുക. അതായത് നിഷേധത്തിൻ്റെ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അയാളിൽ നിന്ന് വെളിവായാൽ അപ്പോൾ അദ്ദേഹത്തിനെ മുങ്കിറിനെ പോലെയാക്കും. ആളെ തഗീദ് കൊടുക്കേണ്ട തഗീദ് കൊടുക്കേണ്ടി വരും. അതാ അതായത് ഇതാ ലാഹ എന്ന അയ ലഹറ, ലാഹൻ്റെ അർത്ഥം ലഹറ വെളിവായാൽ. അലൈഹി എന്ന് പറഞ്ഞാൽ ഐ അരൽ മു അരാ വൈരിൽ മുങ്കിരി മുങ്കിർ അല്ലാത്ത ആളെ മേൽ, മുങ്കിർ അല്ലാത്ത ആളെ മേൽ വെളിവായി. ഷെയ്ഉൻ മത്തന വല്ല വസ്തു, മിൻ അമാറാത്തിൽ ഇൻകാരി ജേരത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട വല്ലതും വെളിവായാൽ അപ്പോൾ അവിടെ ഈ മുങ്കിറല്ലാത്ത ആളെ മുങ്കിറിനെ പോലെയാക്കി മാറ്റും. അത് ഒരു ബെയ്ത്തിൽ കൂടിയാണ് ബഹുമാനപ്പെട്ട മുസന്നിഫ് അത് ഇവിടെ വിവരിക്കുന്നത്. അത് ഏതാ ബെയ്ത്ത്? നഹു കൗലി അജിലി ബിൻ നല്ലത. നഹുലത്ത എന്നും വായിക്കാം, നല്ലരത്ത എന്നും വായിക്കാം. നഹുലത്ത് നമ്മുടെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. നല്ലരത്ത എന്നത് അവിടെ ഷറയിൽ പ്രതിപാദിച്ച വിഷയമാണ്. അപ്പം കൗലി അജിലി ബിൻ നല്ലത്ത, നവലത്ത് എന്നവരുടെ മകൻ അജിലിൻ്റെ വാക്ക്. ഒരു ഷായിറാണ് റസൂലുള്ളാഹി കബീസത്തിൻ്റെ മുമ്പ് തന്നെ ഉള്ളതായ ആളുകളാണ്. ഈ ഇപ്പോൾ അടുത്തുള്ള ആളുകളൊന്നും അല്ല, അന്ന് സാഹിത്യവാന്മാരാണല്ലോ കൂടുതലും ഉള്ളത്. അബ്ദുൽ മുത്തലിബിൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണെന്നൊക്കെ അഭിപ്രായം ഉണ്ട്. ഏതായാലും നവലത്തിൻ്റെ മകൻ അജിലിൻ്റെ വാക്ക് എന്താ? ഷീറുൻ ഒരു ബെയ്ത്ത. പൂർത്തിയാക്കി എഴുതിയത് ഒന്നുകൂടെ എന്താർത്ഥം? ഷക്കീഖ് എന്ന ആൾ വന്നു, ഒരാളെ പേരാണ് ഷക്കീഖ്. ഷക്കീഖ് എന്ന ആൾ വന്നു, എന്തിന് വേണ്ടിയാണ് വന്നത്? യുദ്ധത്തിന് വേണ്ടിയാണ്. അത് യുദ്ധത്തിന് വേണ്ടി വന്നു. എങ്ങനെയാ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നത്? എന്നിട്ട് പറയാം ഷക്കീഖ് എന്നുള്ള സാധനം ഇസ്മു റജുലിൻ, അത് ഒരാളെ പേരാ. അപ്പോൾ ഈ ഷക്കീഖ് എന്ന ആൾ വന്നു, എങ്ങനെയാ വന്നത്? തയ്യാറെടുപ്പിന് യുദ്ധത്തിന് ആ സംഗതി വരുന്നത്, പക്ഷേ തയ്യാറെടുപ്പ് ഇല്ലാതെയാണ് വരുന്നത്. എങ്ങനെയാ? ആരിലും മഹു, അയാളുടെ കുന്തം ചവളത്തെ ബലങ്കത്തിൽ വെച്ച് നേരെ ചൊവ്വയെ വരുമ്പോൾ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി വരുമ്പോൾ ഒക്കെ അമ്പും വില്ലും ശമ്പളവും ഒക്കെ നേരെ പിടിച്ചിട്ടാണ് വരേണ്ടത്. ശത്രുക്കൾ വന്നാൽ ഉടൻ അങ്ങോട്ട് എതിർക്കാൻ വേണ്ടി ഇതേ മതൊന്നും വകവെക്കാതെ മെനിങ്ങനെ പിടിച്ചുകൊണ്ടാണ് വന്നത്. ജാ ഷക്കീഖുൻ, ഷക്കീഖ് എന്ന ആൾ വന്നു.
ആയിരുന്ന ഉമ്മഹു അദ്ദേഹത്തിൻ്റെ ചവളത്തെ കുന്തത്തെ ബലംഗത്തിൽ വെച്ചുകൊണ്ട് അകരത്തിൽ വെച്ചുകൊണ്ട് എന്നിട്ട് അയാൾ പാടുകയാണ്, ഇന്ന ബനി അമ്മിക്ക എടോ, നിന്റെ എളാപ്പൻ്റെ മക്കൾ, എൻ്റെ എളാപ്പൻ്റെ മക്കളൊക്കെ ഫീഹിം റിമാഹു, അവർ ചവളുണ്ട് കേട്ടോ, അവരോട് എതിർക്കാൻ വേണ്ടി അപ്പം പോകുന്നത്. അപ്പോൾ അവരോട് എതിർക്കാൻ വേണ്ടി പോകുമ്പം ഇവൻ്റെ വരവ് എന്താ, യാതൊരു കൂസലും ഇല്ലാതെയാണ്. അപ്പാണ് ഇദ്ദേഹം പറയുന്നത്, നിന്റെ എളാപ്പൻ്റെ മക്കളിൽ അമ്പുണ്ട്, ചവളങ്ങളുണ്ട്, കുന്തങ്ങളുണ്ട്, അതുകൊണ്ട് അവർ തയ്യാറായി നിൽക്കുക. ആ തയ്യാറായി നിൽക്കുന്ന ആളെ അടുത്തേക്ക് ഇങ്ങി വരുന്നത് എങ്ങനെയാ, യാതൊരു കൂസലും ഇല്ലാതെ അങ്ങനെ പോരാ. അപ്പം ഇവിടെ എന്ത് ചെയ്തു, പിന്നെ മുൻകിറല്ല ഇയാൾ, എന്നിട്ടും അയാളെ മുൻകിറല്ലാത്ത ആളെ, മുൻകിറ അല്ലാത്ത ആളായിട്ടല്ലേ എന്താണ് യുദ്ധത്തിന് പോകുന്നത്, അയാളെ മുൻകിറിനെ പോലെയാക്കി മാറ്റി ഈ ബൈത്തിൽ ഇങ്ങനെയുണ്ട്. എന്നിട്ടെന്താ, ഇന്ന ബനി അമ്മിക്ക ഫീഹിമാഹൂന്നാണ് ഇന്നിട്ട് പറഞ്ഞു, അതാ വിശേഷം. ഇന്ന ഫീഹിം ദിമാഹൂൻ, അയാൾ എന്താണ് മുൻകിറല്ല, പക്ഷെ എന്നിട്ടും എന്ത് ചെയ്ത് അയാൾ എന്ത് ചെയ്ത് ഇവിടെ പറഞ്ഞ ഈ ബക്തി, നിന്റെ എളാപ്പൻ്റെ മക്കളിൽ എന്താ ഇമാഹുണ്ട് എന്ന് ഇന്നെ കൊണ്ട് തെഗി ചെയ്ത് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ്, ഇദ്ദേഹം മുൻകിർ അല്ല, ഷക്കീഖ് എന്തല്ല, അയാളും കൂടി അവരും കൂട്ടി എതിർക്കൂ എന്നുള്ള കാര്യത്തിന് നിഷേധിക്കുന്ന ആളല്ല, അല്ല അവരിൽ ആയുധമില്ല എന്ന് പറയുന്ന ആളല്ല, അതൊക്കെ ഉണ്ട് സമ്മതിക്കുന്ന ആളാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ വരവ് കണ്ടപ്പോൾ എന്ത് തോന്നി, ഇദ്ദേഹം ഒരു നിലക്കും ശത്രുപക്ഷത്ത് തീരെ ആയുധങ്ങളില്ലാത്തൊരവസ്ഥയിലാണല്ലോ വരുന്നത് എന്ന് തോന്നിപ്പോയി. അപ്പം ഈ പറയപ്പെട്ട ഷക്കീഖിനെ, സംശയമില്ലാത്ത നിഷേധിക്കാത്ത ഷക്കീഖിനെ മുൻകിറായ ഷക്കീഖിനെ സ്ഥാനത്ത് ഇറക്കി, ഇതാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടത്. ഇനി ബെയ്ത്ത് നോക്കുക, ശക്തിക്കുന്ന ഇസ്മു റജുലിൻ, ഒരാളെ പേരാണ്, ആയിരുന്ന റുംഭവെന്നാണ് അതിനെ തന്ന, ഐ വാലിയൻ അലൽ അർളി, ഈ കുന്തം ആ ചവളത്തെ അകലത്തിൽ വെച്ചുകൊണ്ട് നേരെ ചൊവ്വെ പിടിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ ഈ പറയപ്പെട്ട ഇദ്ദേഹം രാ യുങ്കിറു, അദ്ദേഹം നിഷേധിക്കുന്നില്ല, എന്തിനെ, എന്താണ് അന്ന ഫീ ബനി അമ്മിഹി, എന്തിനു നിഷേധിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ എളാപ്പൻ്റെ മക്കളിൽ ധർമാഹൻ ചവളുണ്ട് എന്നുള്ള നിഷേധിക്കുന്നില്ല, ആയുധങ്ങൾ ഉണ്ട് എന്ന് നിഷേധിക്കുന്നൊന്നുമില്ല. എന്നിട്ടോ ഞാക്കിനെങ്കിലും മജീഹു, അദ്ദേഹത്തിന് വരവ് കണ്ടപ്പോൾ അത് വാലിയൻ എങ്ങനെയാ വന്നത്, വെച്ചുകൊണ്ട് ലിർവുംഹി, ആ ചവളത്തനൽ അറിഞ്ഞ് അകരത്തില, മിൻ വൈരി ഇൽത്തിഫാത്തിൻ, യാതൊരു തിരിഞ്ഞു നോട്ടവും ഇല്ലാതെ, വ തഹയ്യു ഇൻ, യാതൊരു ഒരുക്കവും ഇല്ല യുദ്ധത്തിന്. അന്നലക്ക് വന്നപ്പം തോന്നിപ്പോയി ഇദ്ദേഹം എന്താണ് ഈ ശത്രുപക്ഷത്ത് ആയുധങ്ങളില്ലാത്തവനാണ് എന്ന് അല്ലേ. അപ്പോൾ അത് ഇമാറത്തുൻ ഐമാറത്തുൻ അടയാളമാണ്, എന്താണ് എന്തിനടി അമാറത്തുൻ അടയാളമാണ്, അന്നഹു യഅതഖിദു, അദ്ദേഹം വിശ്വസിക്കുന്നു, അല്ലാ റുംഹ ഫീഹിം, അവരിൽ എന്തില്ല, ആയുധങ്ങളില്ല, ചവളല്ല എന്നുള്ള അവസ്ഥ തോന്നിയപ്പോൾ, വല്ലെങ്കിലും കുല്ലുഹും ഒഴുതലുണ്ടെങ്കിലും ഇയാളുടെ വിചാരം എന്താ, അവരൊക്കെ ശത്രുപക്ഷത്തിൽപ്പെട്ട എളാപ്പൻ്റെ മക്കളൊക്കെ ഒഴുസലുൻ, അവർ ഒഴുസല, ഒഴുസലു ഒഴുസലു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഭ്രഷ്ടരാണ്, ആയുധങ്ങളെ തൊട്ട് ഭ്രഷ്ടരാണ്. അതിൻ്റെ അത്തു തഫ്സീർ പറയും, ലാ സിനാഫിയും, അല്ല ആയുധങ്ങളില്ലാത്ത ഒഴുസലിൻ്റെ അത്തു തഫ്സീറാണ് ലാ സിനാഫിയും, അവർ സിനാഹഫിയും, അവരിൽ മാഴും, ലാ സിനാ മാഴും, അവരോടൊരു ആയുധങ്ങളില്ല എന്നുള്ള ചിന്താഗതിയിലാണ് ഇവൻ്റെ വരവ് കണ്ടിട്ട് തോന്നിയത്. അങ്ങനെ ആയപ്പോൾ ഫനുസല, ഈ ഷക്കീഖ് എന്ന ആൾ ഇറക്കി, ഫനുസില, ആ ഷക്കീഖിനെ ഇറക്കപ്പെട്ടു, ഫനുസില വായിക്കണം, ഫനുസില, ഈ ഷക്കീഖിനെ ഇറക്കപ്പെട്ടു, മന്ദിരത്തിൽ മുൻകിരി, നിഷേധിയുടെ സ്ഥാനത്ത്, അങ്ങനെയാ പറഞ്ഞത്. ഇപ്പൊ ഫനുസില, ഈ ഷക്കീഖ് എന്നാൾ ഇറക്കപ്പെട്ടു, മന്ദിരത്തിൽ മുൻകിരി, നിഷേധിക്കുന്നവൻ്റെ സ്ഥാനത്ത്, ശത്രുപക്ഷത്ത് ആയുധങ്ങൾ നിഷേധിക്കുന്ന പക്ഷത്ത് ഇറക്കപ്പെട്ടത്. എന്നിട്ട് വഹൂത്തിബ, ഖിതാബ് ചെയ്യപ്പെട്ടു, ഖിതാബ് ഇൽത്തിഫാത്തിൻ, ഇൽത്തിഫാത്തിൻ, എന്നിട്ട് അദ്ദേഹത്തോട് ഖിതാബ് നേരെ അഭിമുഖമായിട്ട് ഇദ്ദേഹം പറഞ്ഞു, അതാ ഹൂത്തിബ ഖിതാബ് ഇൽത്തിഫാത്തിൻ, വൈ ത്തിൽ നിന്നും ആളിലേക്ക് തെറ്റുന്ന നിലക്കാണ് ഖിതാബ് ഇടപെട്ടത്. ഇനി പറയാമാണ് ബൈത്തിൽ, അതാ ഹൂത്തിമ ഖിതാബ് ഇടപെട്ടു, ഖിതാബ് ഇൽത്തിഫാത്തിൻ, വൈബത്തിൽ നിന്നും ഖിതാബിലേക്ക് ഉള്ള ഖിതാബായി, ആളിലേക്കുള്ള ഖിതാബായിട്ട് ഖിതാബ് ഇടപെട്ടു. എന്നൊരു ബക്കോലിഹി, അദ്ദേഹത്തിൻ്റെ വാക്കുകൊണ്ട്, എങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്ക് പറഞ്ഞത്, അജിർമിൻ നല്ലടുത്ത് പറഞ്ഞ വാക്ക എങ്ങനെ പറഞ്ഞു, ഇന്ന ബനി അമ്മിക്ക ഫീഹിം ദിമാഹൂൻ,
എന്താണ് അത് ആര് പാടിയതാണ് അജ്രിമൻ നഗരത്ത് പാടിയതായോ ഇങ്ങനെയല്ല ഇനി വരേണ്ടത്. കാരണം ഇന്ന ബനി അമ്മിക്ക നിന്റെ എളാപ്പൻ്റെ മക്കളിൽ ഫീഹിം അവരിലുണ്ട് ദിമാവും ചവളമുണ്ട്. നേരെ ചൊവ്വെ അങ്ങോട്ട് പറഞ്ഞു. ഈ നിലക്കാണ് എന്താ ചെയ്തത് മുങ്കിറല്ലാത്ത ആളെ മുങ്കിറാക്കി മാറ്റിയത്. മുഅക്കിദൻ എങ്ങനെയാ പറഞ്ഞത്? തഖീര് ചെയ്ത നിലക്ക് ബി ഇന്ന ഇന്ന കൊണ്ട് തഖീര് ചെയ്തു. ഒപ്പിന്നല്ല ഈ നിലക്ക് പറഞ്ഞു. ഒഫിൽ ബൈത്തി എന്നാൽ ഈ ബൈത്തിലുണ്ട്, അതായത് ഈ രാസ്താമത്തെ ഈ ബൈത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് ഇന്ന ബനി അമ്മിക ഫീഹിം ദിമാഹു എന്ന് പറഞ്ഞാൽ ഇതിലുണ്ട്. അരാമ അഷാറയിൽ ഇമാമുൽ മർദൂഖി ബഹുമാനപ്പെട്ട ഇമാമുൽ മർദൂഖി തങ്ങൾ ഇഷാറത്താക്കി അനുസരിച്ച് തഹക്കുമൻ അതൊരു ഒരു എന്താണ് ഒരു പരിഹസിക്കരുണ്ട്. ഇപ്പോൾ ഇസ്തീസാൻ പരിഹാസം തഹക്കുമും ഇസ്തീസാവും രണ്ടും ഒരർത്ഥ അവരെ ഇനി രണ്ടർത്ഥം വെക്കുക ണെങ്കിൽ താക്കും എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് ഒന്ന് വഷളാക്കലുണ്ട് വൈസീസാവൻ പരിഹസിക്കലുണ്ട് രണ്ടും മലയാളമാണ് ചെയ്യേണ്ടത് ഒരർത്ഥമാണ്. തഹക്കുമൻ പരിഹാസം തഹക്കും പരിഹസിക്കൽ അവരെ കുറവാക്കൽ എന്നൊക്കെ അർത്ഥം വെക്കുക. ഏതാ ആ അങ്ങനെയുണ്ട് ഈ രണ്ടാമത്തെ ബൈത്തിൽ കന്നു അങ്ങനെ ബൈത്തിൽ പറയുമ്പോൾ മറ്റേയാളും തർക്കമില്ലാത്ത ആളാ യുദ്ധത്തിന് കന്നു. അപ്പം അദ്ദേഹം ആര് ഹാജിർമൻ നഗരത്ത് യർമിഹി ഇദ്ദേഹത്തെ ഈ പറയപ്പെട്ട ഷക്കീഖിനെ ആക്ഷേപിക്കുക എറിയുക എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക. അദ്ദേഹം ബലഹീനതയിൽപ്പെട്ട ആളാണ് വൽ ജുബിനി പേടിയിൽപ്പെട്ട ആളുമാണ് പേടിയുള്ള ആളും ബലഹീനതയുള്ള ആളുമാണ് എന്ന് ഈ പറയപ്പെട്ട ഹജിർബിൻ അകുലത്ത് ഈ ഷക്കീഖിനെ എന്ത് ചെയ്തു പരിഹസിച്ചു പറഞ്ഞു. വ്യാഴ്ച ഒരു നിലക്ക് ലൗ അരിമ അദ്ദേഹം അറിഞ്ഞാൽ ആര് ഷക്കീഖ് എങ്ങാനും അറിഞ്ഞാൽ അന്നഫീഹിം അവരിലുണ്ട് അതായത് എളാപ്പൻ്റെ മക്കളിൽ ഉണ്ട് തിമാഹൻ ചവളങ്ങളുണ്ട് എന്ന് അറിഞ്ഞാൽ ലമ്മൽ തഫത്ത അദ്ദേഹം തിരിഞ്ഞു നോക്കൂല എന്താണ് ലിഫ്തൽ കിഫാഹി എന്താണ് ഒരു കിഫാഹിൻ്റെ തിരിഞ്ഞു നോക്കൽ അതായത് കിഫാഹ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ യോദ്ധാവിൻ്റെ തിരിഞ്ഞു നോക്കൽ അദ്ദേഹം തിരിഞ്ഞു നോക്കൂല അല്ലേ. അപ്പം ലമ്മൽ തഫത്ത ലിഫ്തൽ കിഫാഹി കിഫാഹിൻ്റെ എന്താണ് ഈ കിഫാഹ് എന്ന് പറഞ്ഞാൽ അൽ മുഖാത്തലത്തി വൽ മഹാർബത്തി എന്ന് കാണാം അല്ലേ. അദ്ദേഹം തിരിഞ്ഞു നോക്കൂല ലിഫ്തൽ കിഫാഹി എന്താണ് യുദ്ധത്തിൻ്റെ സ്ഥാനം എന്താണ് ഭാഗത്തേക്ക് യുദ്ധത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞു നോക്കൂല എന്നാണ്. ലൗവരിമ അന്നപ്പിയും ഡിമാൻ ചവളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തപ്ത അദ്ദേഹം തിരിഞ്ഞു നോക്കൂല ലിഫ്തൽ കിഫാഹി യുദ്ധത്തിൻ്റെ ഭാഗത്തേക്ക് തന്നെ യുദ്ധം എന്ന ജാനിബ് ഭാഗം തന്നെ വരൂല എന്നുള്ളൊരു പരിഹാസമുണ്ട്. വലം തക്വി യദുഹു അദ്ദേഹത്തിൻ്റെ കൈക്ക് ശക്തിയും ഉണ്ടാവില്ല അല്ലാ അമ്ലി ഡിമാഹി ഈ ചവളം ചുമക്കലിലേക്ക് അതില്ലാത്ത നിന്ന് അറിഞ്ഞിട്ടാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ഒരു നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ അളാപ്പൻ്റെ മക്കളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്നത്. അലാ തരീഖത്ത് കൗലി ഇത് ഏതടിസ്ഥാനത്തിലാണ് ഈ പറയാൻ പോകുന്ന ഷായിറിൻ്റെതായ ബൈത്തിൻ്റെ ആ വഴി അനുസരിച്ച് അലാ തരീഖ കൗലി അദ്ദേഹത്തിൻ്റെ കൗലിൻ്റെ വഴി അനുസരിച്ച് ഷേറുണ്ട് ബൈത്തുണ്ട് ഫകുൽ തുലി മുഹിരി ദിൻലമ്മൽ തഖൈന തനക്കബില്ലവന തനക്കബില്ല യുഖത്തിറു കറിദിഹമു ഒന്നുകൂടിയാ എന്താണ് ഫകുൽ തുലി മുഹിരി ദിൻലമ്മൽ തഖൈന തനക്കബ് വല യുഖത്തിറുക ലിമുഹിനിദിൻ ലമ്മൽ തഖൈന തനക്കബ് ലാ യുഖത്തിറുക സിഹാമു ലാ യുഖത്തിറുക സിഹാമു ഒന്നുകൂടി ബൈത്ത് ചൊല്ലിയോക്ക് എന്താണ് ഫകുൽ തോലി മുഹിനിദിൻ ലമ്മൽ തഖൈന തനക്കബ് ലാ യുഖത്തിറുക സിഹാമു എന്താ അർത്ഥം ഫകുൽത്തു ഞാൻ പറഞ്ഞു ഈ ആരോട് ലി മുഹിരിസിൻ മുഹിരിസ് എന്നതായ ആ ഒരു ആളോട് അസ്മു റജുലി മിൻ ബനി ലംബത്ത എന്നാ പറഞ്ഞത് ഏതായാലും മുഹിരിസ് എന്ന ആളോട് ഞാൻ പറഞ്ഞു ലമ്മൽ തഖൈന ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ യുദ്ധത്തിൽ തനക്കബ് മോനെ ഇനി ഒന്നുണ്ടാക്ക് പിന്നെ ഒന്ന് മാറി നിൽക്ക് തനക്കബ് നീ ഒന്ന് മാറി നിൽക്ക് ലാ യുഖത്തിറുക നിന്നെ ചവുന്നതാണ് പിന്നെ തള്ളിയിടാതിരുന്നു കൊള്ളട്ടെ അസിഹാമുത്തിയുന്ന യുദ്ധം തിക്ക് എന്ന് അർത്ഥം പൊക്കുൽത്തു ഞാൻ പറഞ്ഞു ലി മുഹിരിസിൻ മുഹിരിസിനോട് ലമ്മൽ തക്കയിന ഞങ്ങൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ തനക്ക പിന്നീ ഒന്ന് മാറി നിൽക്ക് ലാ യുക്കത്തിർക്ക നിന്നെ തള്ളിയിടാതിരുന്നു കൊള്ളട്ടെ അസിഹാമുത്തിക്ക് എന്ന് പറഞ്ഞ മാതിരിയാണ്.
ഇതെന്താ യർമിഹി ഇദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ്. ഹരിയാണ് ബിയന്നു അദ്ദേഹം ലം ആ മൊഴി തന്നാൽ ലം യുബാശിരി ഷദാ ഇത ബുദ്ധിമുട്ടുകളൊന്നും അദ്ദേഹം ബന്ധപ്പെട്ടിട്ടില്ല. വലം യദുഫൈല മലായിക്കിൽ മജാമി സംഘടിതമായ തെക്കിലേക്ക് അദ്ദേഹം എന്താണ് ഇതുവരെ പോയിട്ടുമില്ല. അതിപ്പോൾ തട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പോയിട്ടുമില്ല. അത് മജാമി എന്ന് പറഞ്ഞാൽ തെക്കുകളിൽ മലായിക്ക് ഇടുക്കങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കാന്നുഹു യുഹാഫു അലി ഇദ്ദേഹത്തിന് മേൽ ഭയപ്പെടുന്നു. അയുദാസ ചവിട്ടിപ്പൊടിപ്പിക്കപ്പെടലിനെ ചവിട്ടിപ്പൊട്ടിക്കപ്പെടലിനെ യുദാസ ചവിട്ടി മെതിക്കപ്പെടലിനെ ബിൽ കവായും ഈ കാലുകളെ കൊണ്ട്. അതുകൊണ്ട് മോനെ ഒന്ന് മാറി നിൽക്കുക. ഇതുപോലെ യുഹാഫു ഭയപ്പെടുന്നത് പോലെ ആർക്ക് അലസുബിയാനി കുട്ടികളെ മേൽ വന്നിസായി പെണ്ണുങ്ങളെ മേൽ ഓരോ തെക്കപ്പെട്ടാൽ അങ്ങ് എന്താ ചവിട്ടിപ്പൊടിനെ പൊട്ടിക്കപ്പെടുമല്ലോ ആര് എന്തുകൊണ്ടില്ലേ കല്ലത്തി കൊനായി അദ്ദേഹത്തിൻ്റെതായ എന്താണ് പിന്നെ ഒനാ എന്ന് പറഞ്ഞ ഉപകാരം എന്താണ് വളരെ കുറവാന് വേണ്ടി ബനാ ഈ അദ്ദേഹത്തിൻ്റെ ശരീരം വളരെ ബലഹീനമായതുകൊണ്ടും ഈ നിലക്കുള്ള ഒരവസ്ഥ പോലെയാണ് നിന്ന് ഇന്ന് പറയപ്പെട്ടതായ അജിമൻ അതുലത്തെ ഷക്കീഖിനെ ഉണ്ടാക്കിയത് മാറ്റിയത്. അതായത് ഇയാൾ മുങ്കിർ അല്ലെങ്കിലും മുങ്കിർ അല്ല എന്നിട്ടും മുങ്കിറിനെ പോലെയാക്കി മാറ്റി. ഇങ്ങനെ ചിലപ്പം ചെയ്യാറുണ്ട്. ഇതാണ് ഈ മുങ്കിർ അല്ല താളെ മുക്കിനെ പോലെ ആക്കുമെന്ന് ഉദാഹരണ സഹിതം ബഹുമാനപ്പെട്ട മുസന്നിഫും ഷാരി അതിന് അനുകൂലമായിട്ടും പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്. വാഹിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.